കൊച്ചിൻ കലാഭവനാണ് ഈ പീറ്റേട്ടനുമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. പിന്നെ എന്റെ ചാലക്കുടിക്കാട് മണി മാറിയോ? മണി അന്നത്തെ മണി ഒരുപാട്, അന്നത്തെ മണി മാറി. കാരണം വെച്ചാൽ അന്നത്തെ മണി മാറിപ്പോയെന്ന് പരാതിപ്പെടുന്ന ഒരാളുണ്ട്. അല്ല, കുറച്ച് പൈസ മാറിയായിരുന്നു. മണി മാറിയെന്ന് വെച്ചാൽ കുറച്ച് പൈസ മാറിയായിരുന്നു. മണിയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പത്രവാർത്തകളും ടെലിവിഷൻ ന്യൂസുകളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്, കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ആ പഴയ മണിയായിട്ട് മണി എന്നാ തിരിച്ചു വരുന്നത്? നിനക്ക് എന്താ പറ്റിയത് മണി? മണിക്ക് എന്ത് പറ്റി? പ്രസാദാണ് എന്താ പറ്റിയേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാ. അത് ഞാൻ ചോദിക്കാം പ്രസാദിനടുത്ത്. പക്ഷെ മണിക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അവിടെ സുരു എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോ കുറച്ച് പൈസ പറ്റി, രണ്ട് തുറന്നും പറ്റിയിട്ടില്ല. ഒരുപക്ഷെ പ്രസാദ് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് മണി ഉൾപ്പെട്ട ഒരു വിവാദമായിരുന്നു. അതൊക്കെ നല്ലതാണ്. വിവാദങ്ങൾ എപ്പോഴും നമ്മൾക്ക് നല്ലതല്ലേ? വിവാഹവും വിവാദവും നല്ലതാണ്. വിവാഹം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. രണ്ടെണ്ണം കഴിക്കാൻ പാടില്ല, ഒരെണ്ണം കഴിക്കാൻ പാടുള്ളൂ. ഒരു വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അത്രേ. പ്രണയം എത്രയാകാം? പ്രണയം ഇഷ്ടം പോലെ ആവാം. എത്ര പ്രണയമുണ്ട് മണിക്ക്? എനിക്ക് ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയോട് തന്നെ ഒരുപാട് പ്രാവശ്യം. അതൊരു കള്ളത്തര. ഞാനൊരു പാവം, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി. പക്ഷെ മണി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതെ, സാറിന് ഒരുപാട് പേര്, എനിക്ക് വരെ ഇഷ്ടമാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. മണിക്ക് ഒരുപാട് പെൺകുട്ടികൾ പ്രണയമുണ്ടാവില്ലേ? ഒന്നാമത്തിൽ ഈ മുഖം കണ്ട പ്രേമിക്കില്ലേ സാറേ? കള്ളത്തര. ഇതിലേതെങ്കിലും ഒരു പെണ്ണ് പറയട്ടെ എന്നെ ഇഷ്ടമാണ്. ഒരു പെണ്ണ് പറയട്ടെ ഇന്ന് ഞാൻ കല്യാണം കഴിക്കും, ഞാൻ പറയട്ടെ. ഒറ്റ കാരണം കൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കണേ. അതെന്തത്? അതായത് കല്യാണം കഴിക്കുന്ന പേടി കൊണ്ട്. ആ പിന്നെന്താ പറയട്ടെ, അവര് പറയട്ടെ. ഇതന്നെയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നെ ഒരു പെണ്ണും പ്രേമിച്ചിട്ടില്ല, ഒരു പെണ്ണും മണിയെ പ്രേമിച്ചിട്ടില്ല. ആ അന്ന് പറ്റിയൊരു അബദ്ധം മാത്രമേ ഉള്ളൂ. ആ 18-37 എന്താ കാരണം അറിയോ? മണി എപ്പോഴും ഈ ഒരു കള്ളുകൂടിയുടെ വേഷത്തിൽ വന്ന് കയറും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഇമേജ്. കള്ളുകൂടി എന്ന് വെച്ചാൽ സാറേ ഞാൻ ഓപ്പണായിട്ട് പറയും. മണിയുടെ സ്ഥിരം നമ്പറായിരുന്നു ഈ. ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്യം കഴിക്കുന്നുള്ളതല്ല. അല്ല, ഞാനത് ഓപ്പണായിട്ട് പറയാം. ഞാൻ 5-6 ബീർ കുടിക്കുന്ന ആളാണ്. ഞാൻ ഓപ്പണായിട്ട് പറയും. എനിക്ക് അതിലൊരു മടിയില്ല. എന്തിനാ നമ്മൾ കള്ളത്തരം പറയണത്? ഉള്ളതേ പറയാവൂ. ഞാൻ ചോദിക്കണം, മണി ഒരു ആയാസത്തിനാണോ അതെയോ ഒരു വിശ്രമിക്കാൻ വേണ്ടിയാണോ ഒരു ലൈറ്റ് ആകാൻ വേണ്ടിയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഞാൻ ഇത്ര സിനിമയിൽ അഭിനയിച്ചു, ഇങ്ങനെ വന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിനും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ചല്ല, ഒരുപക്ഷെ മണി അല്ല, ഞാൻ കേരളത്തിൽ ഏറ്റവും വിജയകരമായ രീതിയിൽ നാടിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ ഒരു മമതയും സ്നേഹവും മണിയോട് എല്ലാവർക്കും. എത്ര വയസ്സ് വരെ ഒരാൾ ജീവിക്കും സാറേ? അത് നമുക്ക് പറയാൻ പറ്റുമോ? മണി എത്ര വയസ്സ് വരെ ജീവിക്കും? ഒരുപക്ഷെ ശരാശരി മലയാളിയുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരു 70-75 ആയിരിക്കാം. ചത്തുവില്ലേ? ആ ചത്തു. അതിനുള്ളിൽ എല്ലാം ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ വെറുതെ ഇന്നലെ ജീവിച്ചിരുന്നിട്ട് കാര്യം. ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തിനത്? ഒരുപക്ഷെ മണിയുടെ സുഹൃത്തുക്കള് മണീനെ വഴിതെറ്റിക്കുന്നു എന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കുന്നവരുണ്ടാകും. അത് പലരും പലതും പറയും. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കണം, അവരല്ല നോക്കേണ്ടത്. അത് അവരുടെ വഴി. രജനി എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞ മാതിരി ഏം വഴി, തനി വഴി, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നതല്ല, മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുന്നത്. പറഞ്ഞോട്ടെ. യെസ്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിന്റെ ഫ്രണ്ട്സാണ് നിന്നെ ചീത്തയാക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല, കാരണം നിന്റെ ഫ്രണ്ട്സൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. അവന്മാരൊക്കെ നിന്നെക്കാളും വിവരമുണ്ടെന്ന് തോന്നുന്നു അവർക്കൊക്കെ. അവർ പോലും പറയുന്നത് അവരെന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്, ഞങ്ങൾ ഇടപെടൂലേ, അല്ലെങ്കിൽ അവനവളെടുത്തിരുന്ന പോലെ ഒന്ന് ചോദിക്കേണ്ടത് ശരിയല്ലേ? അത് അതിനകത്ത് നല്ലൊരു സംഭവമുണ്ട്. സുഹൃത്തുക്കളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, പക്ഷേ മണി അതിര് വിട്ട് അവർക്ക് വേണ്ടി ഇടപെടുകയാണ്. സാറേ ഞാൻ ഒരു കാര്യം, എനിക്കറിയില്ല ഇത് പറഞ്ഞു. എനിക്ക് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ബിജു മേനോൻ, ദിലീപ്, നാദൃശയാണ് ഏറ്റവും അടുത്ത്. എനിക്ക് വരുന്ന എല്ലാ ഷോസ് മുതൽ, അതായത് എല്ലാ ഷോ മുതൽ ഞാൻ കൊടുക്കുന്നത് നാദൃശയ്ക്കാണ്. എല്ലാ ഷോ, ഗൾഫായാലും അമേരിക്ക ആയാലും എവിടെ പോയാലും എന്റെ എല്ലാ ഷോയും കൊടുക്കുന്നത് നാദൃശയ്ക്കാണ്. എന്റെ സ്വഭാവം കൃത്യമായിട്ട് നാദൃശയ്ക്കറിയാം. നാദൃശ വരെയായിട്ട് ഞാൻ അടി ബഹളുണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തില്ലല്ലോ. അല്ലെ, ഈ കൂട്ടുകാരന്മാരാണ് ചീത്തയാക്കി എന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എനിക്കറിയില്ല. അല്ല ഇപ്പൊ നാദർശ പറഞ്ഞു, ഇപ്പൊ ഒരു ക്ലിപ്പിംഗ്സ് കാണിച്ചല്ലോ. വേണൊരു കാര്യം ചെയ്യാം, തെറ്റിലേക്ക് വേണം നമുക്ക് പോകാം. തെറ്റ് എന്ന് പക്ഷേ മണിക്കെതിരെ വന്നൊരു ആരോപണം പറഞ്ഞു, ഞാൻ അത് എന്താണെന്ന് നോക്കാം. ഞങ്ങൾ നല്ല മദ്യത്തിൽ 3 പേരും വളരെ മദ്യത്തിലായിരുന്നു. അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിൽ ജോലി ചെയ്യാം, പിക്നിക് സ്പോട്ടില്ല, അവിടെ 100,000 ആൾക്കാർ വരുന്നത്. ഞങ്ങൾ 1.5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മോശക്കാരാണെങ്കിൽ ഞങ്ങളവിടെ വിളിച്ചില്ല. ഇയാളുടെ പേരിൽ 3 ക്രിമിനൽ കേസാണ് കിടക്കുന്നത്. 3 ക്രിമിനൽ കേസാണ് കിടക്കുന്നത്. ഇവരുടെ ഇത് മാത്രം നിങ്ങൾ എടുത്ത് കാണിച്ചു. എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നുള്ളത് കാണിച്ചില്ല? മണി, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, മണിക്ക് 5 മണിക്കൂർ സമയം തരും. ഒരു മിനിറ്റ്. ഭരത് ഗോപി പുരസ്കാരം എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ, പേര് പറയില്ല, ഇട്ടേക്കണത് ആണിരോഗം സുഖപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ കൊടുത്തേക്കണത്. മറ്റതൊക്കെ എന്ത് വലിപ്പത്തിലെ കൊടുത്തേക്കണത്, എന്ത് വലിപ്പത്തിലെ കൊടുത്തേക്കണത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം ചെയ്യുന്ന മാത്രം എന്താ പറയാത്തത്? ഇവര് ചെയ്യുന്ന തോന്നിവാസങ്ങൾ എന്താ ആരും എടുത്തു കാണിക്കാത്തത്? ഒരു സെക്കൻഡ് മണി ശ്രദ്ധിക്കുക. കലാഭവൻ മണിക്ക് പകരം മമ്മൂട്ടിയോ മോഹൻലാലോ ദിലീപോ ജയറാമോ ഇതേ കാര്യം ചെയ്തിരുന്നെങ്കിൽ കലാഭവൻ മണിക്കുണ്ടായ അനുഭവം അവർക്കുണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് ഉണ്ടാകുമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ മുഴുവൻ ശരി. അതല്ല, ഇത് കലാഭവൻ മണി ആയതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, കേസുണ്ടായി, ഇപ്പൊ നിങ്ങൾ പിടിക്കാനായിട്ട് ഓടി നടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് നമ്മൾ വെള്ളക്കാരെ സല്യൂട്ട് ചെയ്യാനും കറുത്തവരെ ചവിട്ടി തേച്ച് അരയ്ക്കാനും തയ്യാറായി നടന്ന നമ്മുടെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. സെൻകുമാർ സാറാണത്. യെസ് മണി, അതിനകത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിപ്പോ ഇദ്ദേഹം അത് അത്ര എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞാൻ സഹായം ചെയ്യുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയോ വിഷ്വൽ മീഡിയയിലൂടെ അറിയിക്കാത്ത ഒരാളാണ് ഞാൻ. എല്ലാം എന്റെ നാടിനു വേണ്ടി തന്നെ, എന്റെ പരിസരത്തെ പുല്ല് വരെ വെട്ടിക്കൊടുക്കുന്ന ഞാനാ. അതൊന്നും അറിയാറില്ല സാറേ. ഞാനെല്ലാം അറിയുന്നുണ്ട് മണി. മണി കൃത്യമായിട്ട് മണിയുടെ ജന്മദിനത്തിന്, മറ്റു ദിവസങ്ങളിൽ, വിശേഷ ദിവസം ക്രിസ്തുമസിന് ഇറച്ചി പോലും, ഇറച്ചിയും അരിയും കൊടുക്കുന്ന മണി. എനിക്ക് ഇറച്ചി അരിയല്ല, അതിന്റെ മണി സമ്മാനം കൊടുക്കുന്നു. അത് സാറൊരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ ഒക്കെ ഒരു അനുഭവങ്ങൾ പഠിക്കണം. അതായത് ചിലപ്പോ ഒരു പക്ഷേ കുറെ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മണി, ഞാൻ തിരിച്ചു വരാം. നമ്മളിപ്പോ ചർച്ച ചെയ്തത് മണിയെക്കുറിച്ച് പറഞ്ഞ ഒരു വിവാദമാണ്. ആ വിവാദമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതെ, ഓക്കെ. മണി മദ്യപിച്ചിരുന്നു, മണി മതോന്മത്തനായിരുന്നു, മണിയുടെ ഭാഗത്ത് നിന്ന് മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായി എന്നൊരു ഫോറസ്റ്റുകാരൻ പറയുന്നു. അതിനകത്ത് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്ത വല്ല ഇതുണ്ടോ, തെളിവുണ്ടോ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തെളിവുണ്ടോന്ന് ഞാൻ ചോദിച്ചേ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ മദ്യപിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മണി, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഒരുപക്ഷെ മണിയിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കും, എല്ലാവരും കാത്തിരിക്കുന്നത്. എന്നെ കോടതിയിൽ വിളിച്ചു വെച്ച് എനിക്ക് ഇവരോട് ഒരു പരാതിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു പരാതിയില്ല. ഇവര് ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഒരാവശ്യമില്ലാത്ത കുറെ കേസുകളാണ് എന്റെ പേരിൽ വന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടുമാറാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരാണ് ഈ പറഞ്ഞ ഈ ആൾക്കാര്. എന്റെ വീടിന്റെ അവിടുന്ന് 4 കിലോമീറ്റർ അടുത്തുള്ള ആൾക്കാരാണ്. തൊട്ടടുത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ജലസി തോന്നുക, അസൂയ തോന്നുക. ഈ ഓട്ടർഷി ഈ വിറകും മണലും വാരി നടന്ന ഒരുത്തൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് വരുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. അതിന്റെ ഒരു ജലസി എന്ന് പറഞ്ഞ സാധനമാണ് ഇതിനകത്ത് മൊത്തം വന്ന് പെട്ടിരിക്കുന്നത്. ഒരു എന്താ പറയാ, കുറച്ച് കൂട്ടർ കൂടി കളിക്കുന്ന കുറെ കളികൾ. അതിന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പരാതി ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവരൊക്കെ പരാതി കൊടുക്കണം. മണി, എന്ത് സംഭവിച്ചെന്ന് ആ രാത്രി? ആ രാത്രി സംഭവിച്ചു പോയി. ആക്ച്വലി എന്താ സംഭവിച്ചത്? അതിനകത്ത് ഞാൻ അത് പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ പരാതി ഇല്ല എന്നാണ്. മണി, ഞാനൊരു കാര്യം വേണ്ടി ചോദിക്കാം. മണീനെ ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കലാകാരനാണ്, സുഹൃത്താണ്, ഒരുപക്ഷെ കലാകേരളം വിലമതിക്കുന്നൊരു അഭിനയ പ്രതിഭയാണ്. മണിയുമായി ചുറ്റിപ്പറ്റിയുണ്ടായ ഒരു വലിയ വിവാദം. 10 ദിവസം മണി ഒളിവിൽ പോയി. മണി എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ആരെ KG സഖാവോ ഒളിവിൽ പോയി താമസിക്കാൻ? ഒളിവിലായിരുന്നു ഞാനോ? എന്തിന്? പോലീസ് വേട്ടയാടി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. 10 ദിവസമായിട്ട് ഈ മണിക്ക് വേണ്ടിയിട്ട് പോലീസുകാർ ഇവിടെ മുഴുവൻ പരകി നടക്കുകയാണ് എന്നിട്ട് പറയണു. ഞാനല്ല പറയണേ. എന്നിട്ട് എന്തുകൊണ്ട് പിടിച്ചില്ല സാറേ? മണി ഹൈക്കോടതിയിൽ മണി ജാമ്യാപേക്ഷ സമർപ്പിച്ച് ഉപാധികളോട് കീഴടങ്ങി ജാമ്യം ലഭിക്കാമെന്നുള്ള ഒരു തീരുമാനം വന്ന ശേഷമാണ് മണി വെട്ടത്തേക്ക് വരുന്നത്. വെട്ടത്തേക്കോ? മണി അതുവരെ എവിടെയായിരുന്നു? ഞാനന്ന് ബാംഗ്ലൂർ ഷൂട്ടിംഗ് നടക്കണ്ടല്ലോ, വേണമെങ്കിൽ എന്റെ ഡയറക്ടർ വിളിച്ച് സംസാരിക്കാലോ, അവർക്ക് ചോദിച്ചൂടെ ഞാൻ ബാംഗ്ലൂർ ഉണ്ടല്ലോ അന്ന് ഷൂട്ടിംഗ്. മണി ഒളിവിൽ പോയിട്ടേ. ഞാനിതിന് ഒളിവിൽ പോകണം, എന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഈ സ്ഥലമില്ലേ, പിന്നെ ഇതിന് ഒളിവിൽ പോകണം. ഞാൻ പറഞ്ഞു ഞാനെന്താ വല്ല കൊലപാതകം ചെയ്തു, ആറാളെ കൊന്നോ? എന്താ പിന്നെ ചെയ്തത്? അല്ല, ആറാളെ കൊന്നോ? എന്താ ചെയ്തത് പറയേ, ആറാളെ കൊന്നോ? എന്താണ് ചെയ്തത് മണി? വല്ല മാന്റെ ഇത് കൊമ്പെടുത്തുകൊണ്ട് വരെ എന്ത് വേണം ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് പോയിട്ട് വീട്ടിൽ തടി വെട്ടിക്കൊണ്ടുവരെ എന്തെങ്കിലും ചെയ്തോ? ഇവരെന്താ ചെയ്തെന്ന് ആദ്യം ചോദിക്കും സാർ അവരടുത്ത്, ഞാനല്ല ചെയ്ത, അവരെന്താ ചെയ്തെന്ന് ആദ്യം ചോദിക്കും. മണിയുടെ വികാരവും വിക്ഷോഭവും ഞാൻ മനസ്സിലാക്കും. ഒരുപക്ഷെ നാട്ടുകാരെ സ്നേഹിക്കുന്ന മണിക്ക് നാട്ടിലുള്ളവർ തന്നെ തിരിച്ചു നൽകിയിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ മനസ്സിൽ നിൽക്കുക സ്വാഭാവികമാണ്. ഞാൻ മണി എന്ന് പറഞ്ഞ സാധാരണക്കാരുടെ മനസ്സ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ കണ്ണിക്കൂടെ കാണുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ മണിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ഒരുപക്ഷെ മണിയെ ചുറ്റിപ്പറ്റി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച വാർത്തകൾ, തൽപര കക്ഷികൾ മണിയെ മോശമാക്കാൻ വേണ്ടി നൽകിയ വാർത്തകൾ, ഇതല്ല സത്യാവസ്ഥ. സത്യാവസ്ഥ ഇതാണ്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ആ ഒരു ബാധ്യത മണിക്കൊണ്ട്, മണി ആ ഉത്തരവാദിത്വം ഒഴിവാക്കും. അതിന്റെ അവസ്ഥ ഒന്നുമില്ല സാറേ. ഇവിടെ കൊലപാതകം ചെയ്തിട്ട് വരെ ഇന്ന് വരെ അവരെ ഉള്ളിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു വെറുതെ ഒരു വണ്ടിയിൽ പോണ ഒരു മനുഷ്യനെ കൈ കാണിച്ച് നിർത്തിയിട്ട് വണ്ടി ഡിക്ക് തുറക്കാൻ പറഞ്ഞു. ഞാൻ ഡിക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു, നീ ആരാടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് മണീന്നാ എന്ന് പറഞ്ഞു. നീ മണിയായാലും കിണിയായാലും കുഴപ്പമില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങൂല സാറേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഇത് വേണ്ടെന്ന് പറഞ്ഞു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ മര്യാദകൾ വേണം. അത്രയും ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു സെലിബ്രിറ്റി ആയ എന്നെ, ചാലക്കുടിക്കാരൻ, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ തൊട്ടടുത്തുള്ള ആൾ എന്നെ അറിഞ്ഞിട്ട് പോലും എന്നെ ലാത്തിക്ക് അടിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത്? എന്നെ ലാത്തിക്ക് അടിച്ചിട്ട് എൻ്റെ ആ മുഴ എപ്പോഴും പോലും പോയിട്ടില്ല. കേസിന് ഞാൻ പോണോ സാറേ? ഒരു പാട്ടിലൂടെ മണി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. സാറിനറിയോ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിടുന്ന സമയം? ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടോ മോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയാരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. എന്റെ നിറമ്പോൾ കറുത്തൊരു തന്റെ മുഷിഞ്ഞ ചുമയലക്കി ഓട്ടോണ്ടിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും. എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ് മുഷിഞ്ഞ ചുബയലക്കി ഓട്ടോണ്ടിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി.